ഹായ്, മാർബിൾ ഹോംസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ പ്രിയ. ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്ന വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ കാക്കനാട് അടുത്ത് പുക്കാട്ടുപടി എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ നിന്ന് ഏകദേശം ഒരു 2.5 കിലോമീറ്റർ മാത്രം മാറിയുള്ള ദൂരത്തിലുള്ള ഒരു വീടാണ് നിങ്ങളിന്ന് കാണുന്നത്. ഏകദേശം ഒരു 10-15 വില്ലകളുള്ള ഒരു വില്ല പ്രൊജക്റ്റിലെ ഏറ്റവും ഫസ്റ്റ്, ഏറ്റവും ആദ്യം കാണുന്നതും അതുപോലെ തന്നെ വളരെ അധികം ലാൻഡ് ഉള്ളതുമായ ഒരു വീടാണ് നിങ്ങളെ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഇവിടെ നിന്നും ഏകദേശം ബസ് റൂട്ടിലേക്കുള്ള ദൂരം പറയുകയാണെങ്കിൽ 700 മീറ്റർ ആണ് ഇവിടെ നിന്നും ബസ് റൂട്ടിലേക്കുള്ള ദൂരം പറയുന്നത്. അപ്പോൾ നിങ്ങൾ ബസ് നമ്മളുടെ മെയിനായിട്ട് 6-8 റോഡ് കഴിഞ്ഞാൽ ഇങ്ങോട്ടേക്ക് വില്ലകളിലേക്കുള്ള വഴി വരുന്നത് കംപ്ലീറ്റ് ആയിട്ട് ഇൻ്റർലോക്കിംഗ് ടൈലാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെയൊക്കെ ധാരാളം വില്ലകൾ നിങ്ങൾ ഓൾറെഡി ഇതിൻ്റെ ഈ സറൗണ്ടിങ്സ് ഒക്കെ കാണിക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് കാണാം. നമ്മുടെ ഈ ഒരു വില്ല പ്രൊജക്റ്റിലേക്ക് വരുന്ന സമയത്ത് ഏറ്റവും ഫസ്റ്റ് കിടക്കുന്ന വീടാണ് ഇന്ന് നിങ്ങൾ കാണുന്നത്. ഈ വീടിരിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് 7400 ആണ്. 7.400 സെൻറ് സ്ഥലത്താണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. ഇതിൻ്റെ സ്ക്വയർ ഫീറ്റ് എന്ന് പറയുന്നത് 2400 ആണ്. അപ്പം എത്ര വലിയൊരു വീടാണ് നമ്മൾ ഇന്ന് കാണുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ വീഡിയോ കാണുമ്പോൾ തന്നെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ മനസ്സിലായിട്ടുണ്ട്. മെയിൻ ഒരു നമ്മളുടെ മതിലും ഗേറ്റും ഒക്കെ നോക്കുകയാണെങ്കിൽ മതിൽ കഴിഞ്ഞിട്ട് മതിലിൻ്റെ മെയിൻ 2 പില്ലറിൽ 2 ഭംഗിയുള്ള ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് വരുന്ന ഗേറ്റിൻ്റെ കംപ്ലീറ്റ് മോഡൽ എന്ന് പറയുന്നത് ഇതുപോലെയുള്ള മോഡലാണ് ഗേറ്റിന് കൊടുത്തിരിക്കുന്നത്. കംപ്ലീറ്റ് ആയിട്ട് ഗേറ്റ് ഈ ഒരു മോഡലാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗം ഇതുപോലെ നമുക്ക് തുറക്കാവുന്ന രീതിയിലും ബാക്കി സൈഡ് കംപ്ലീറ്റ് ആയിട്ട് അങ്ങോട്ടേക്ക് സ്ലൈഡ് ചെയ്ത് നീക്കാവുന്ന രീതിയിലുമാണ് ഗേറ്റ് കൊടുത്തിരിക്കുന്നത്. നേരെ നമ്മൾ വരുന്നത് വീടിൻ്റെ വിശാലമെന്ന് പറഞ്ഞാൽ പറയാം, വളരെ വിശാലമായ മുറ്റത്തേക്കാണ് നമ്മൾ കടന്നു വരുന്നത്. കവേഡായിട്ടുള്ള ഒരു കാർപോർച്ചാണ് വീടിന് കൊടുത്തിരിക്കുന്നത്. അവിടെ ഒരു വലിയ വാഹനം പാർക്ക് ചെയ്യാം. ഞാൻ നമ്പേഴ്സ് ഒന്നും പറയുന്നില്ല. ഒരു 4-5 വാഹനങ്ങൾ, അതും വലിയ വാഹനങ്ങളാണെങ്കിൽ തന്നെ സുഖമായിട്ട് പാർക്ക് ചെയ്യാവുന്ന സ്പേസ് ഇങ്ങനെ നീണ്ടു നിവർന്നാണ് ഈ ഒരു വീട്ടിൽ കിടക്കുന്നത്. അപ്പം ഇതിൻ്റെ സൈഡുകളെല്ലാം തന്നെ കംപ്ലീറ്റ് ആയിട്ട് നല്ല രീതിയിൽ വലിയ ഹൈറ്റുള്ള വാളൊക്കെ ഇട്ടിട്ടാണ് കവർ ചെയ്തിരിക്കുന്നത്. ബാക്കി വരുന്ന ഭാഗങ്ങൾ അതർ സൈഡൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിലും അഴികളോടുകൂടിയ GS square tube ഒക്കെ വെച്ചിട്ട് ഫുള്ള് സറൗണ്ടിങ് ഏരിയ കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തിട്ടാണ് ഇവർ ചെയ്തിരിക്കുന്നത്. വീടിൻ്റെ ഫ്രണ്ടേജിൽ മാത്രമല്ല സ്പേസ് ഉള്ളത്, ഇവിടെ നിന്ന് നമ്മൾ വീടിൻ്റെ സൈഡിലേക്ക് പോകുന്ന സമയത്തും അവിടെയും ധാരാളം സ്പേസാണ് കൊടുത്തിരിക്കുന്നത്. ചെടിയൊക്കെ വയ്ക്കാനായിട്ട് അത്യാവശ്യം മണ്ണിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് അവർ സെപ്പറേറ്റ് ഒരു ഏരിയ കെട്ടിയിട്ടിട്ടുണ്ട്. വീടിൻ്റെ കംപ്ലീറ്റ് ഈ ഒരു കാർപോർച്ചും ഫ്രണ്ടേജ് ഏരിയ മുഴുവനായിട്ട് കടപ്പാ സ്റ്റോൺസ് ഒക്കെ വിരിച്ചിട്ട് അവിടെയെല്ലാം ആർട്ടിഫിഷ്യൽ ഗ്രാസ് കൊടുത്തിരിക്കുകയാണ്. അതുകൂടാതെ വീടിൻ്റെ ബാക്ക് സൈഡിലേക്ക് പോകുന്ന സമയത്താണെങ്കിലും അവിടെയെല്ലാം തന്നെ ടൈലിട്ട് നല്ല വൃത്തിയാക്കിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ വീടിൻ്റെ രണ്ട് സൈഡ് ഇവിടെയും നമുക്ക് വേണമെങ്കിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ളൊരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയൊക്കെ നോക്കുവാണെങ്കിൽ ഒരുപാട് വാഹനങ്ങളുടെ നമ്പേഴ്സ് നമ്മൾ പറയേണ്ടി വരും. അത്രയ്ക്ക് വലിയ വിശാലമായ ഒരു ഏരിയയാണ് ഈ വീടിൻ്റെ സറൗണ്ടിങ്സ് കംപ്ലീറ്റ് ആയിട്ട് കിടക്കുന്നത്. വീടിൻ്റെ ഒരു മൊത്തത്തിലുള്ളൊരു മോഡലൊക്കെ നിങ്ങൾ ഓൾറെഡി കണ്ടിരുന്നു. നല്ല നീണ്ട് പരന്ന് കിടക്കുന്ന ഒരു നീണ്ടൊരു ബോക്സി ഷേപ്പുള്ളൊരു ഡിസൈനാണ് വീടിന് കൊടുത്തിരിക്കുന്നത്. നല്ല മനോഹരമായിട്ടുള്ളൊരു പെയിൻറ്റിങ്ങുമാണ് വീടിന് കൊടുത്തിരിക്കുന്നത്. ഇടയ്ക്കിടയ്ക്കൊക്കെ ചെറിയ ചില ടെക്സ്റ്റ് വർക്കുകൾ ചെയ്തിട്ടുണ്ട്. വുഡിൻ്റെ ചെറിയ ഫിനിഷുകൾ കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ നമുക്ക് ഇവിടെ നിന്ന് ബാൽക്കണിയൊക്കെ നോക്കുമ്പോൾ നല്ല വിസിബിളാണ്. ബാൽക്കണിയുടെ ആ ഭാഗങ്ങളൊക്കെ അവർ കംപ്ലീറ്റ് ആയിട്ട് ഗ്ലാസ് ഇട്ടിട്ട് അതിൻ്റെ ആ ഫ്രെയിം വരുന്നത്, ഔട്ടർ ഫ്രെയിം വരുന്നതെല്ലാം തന്നെ വുഡിലാണ് ചെയ്തിരിക്കുന്നത്. വൈറ്റ് കളറ് പെയിൻറ്റും അതുകൂടാതെ ചെറിയ ബോർഡേഴ്സ് വരുന്ന ഏരിയയിലൊക്കെ ഒരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡും കൊടുത്തിട്ട് നല്ല ഭംഗിയുള്ളൊരു പെയിൻറ്റിംഗ് ആണ് വീടിനവർ ചെയ്തിരിക്കുന്നത്. അതുകൂടാതെ വീടിന് ചുറ്റിനും ആവശ്യത്തിനുള്ള LED ലൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. വീടിൻ്റെ ആ ഒരു ലെഫ്റ്റ് സൈഡിലാണെന്നുണ്ടെങ്കിലും അവിടെയും ധാരാളം സ്പേസ് ഇട്ടിട്ടാണ് വീടൊരു മിഡിൽ ഭാഗത്തായിട്ടാണ് വന്നിരിക്കുന്നത്. ചുറ്റിനും നല്ല സ്പേസ് കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. അവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് കാണാം അവിടെ അക്വാ ഡ്രോപ്പിൻ്റെ ഒരു വാട്ടർ പ്യൂരിഫയർ വെച്ചിട്ടുണ്ട്. വലിയ 2 യൂണിറ്റാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ വെള്ളം എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ പൈപ്പ് കണക്ഷൻ കൂടാതെ നമ്മളുടെ കോർപ്പറേഷൻ വാട്ടർ കൂടാതെ പിന്നെയുള്ള സോഴ്സ് എന്ന് പറയുന്നത് ബോർവെൽ വാട്ടറാണ്. അപ്പോൾ അതും നല്ല നീറ്റായിട്ട് തന്നെ നമുക്ക് അകത്തേക്ക് കിട്ടാനുള്ള രീതിയിലുള്ള ഫെസിലിറ്റീസൊക്കെ കൊടുത്ത് വാട്ടർ പ്യൂരിഫയറൊക്കെ വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ നമുക്ക് ഗ്യാസിൻ്റെ സിലിണ്ടറൊക്കെ വെക്കാനുള്ളൊരു സ്പേസും അവർ എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നോർമലി എല്ലാ വീടുകളിലും ഗ്യാസ് സിലിണ്ടേഴ്സ് നമ്മൾ പുറത്താണ് സൂക്ഷിക്കുന്നത്. അപ്പോൾ അതിനുള്ളൊരു ഏരിയയും അവിടെ അവരൊരു ചെറിയൊരു കേജ് പോലെ അവിടെ ചെയ്തിട്ടിട്ടുണ്ട്. ഈ നമ്മളുടെ ഇവിടെ മെയിൻ കാർ പാർക്ക് ചെയ്യുന്ന പോർച്ച് കവേർഡ് പോർച്ചിലാണെന്നുണ്ടെങ്കിൽ ഇലക്ട്രിക് വെഹിക്കിൾസൊക്കെ ചാർജ് ചെയ്യാനുള്ള പോയിൻ്റും എല്ലാം കൊടുത്തിട്ടുണ്ട്. വീടിൻ്റെ സിറ്റ് ഔട്ടിലേക്ക് വരുമ്പോൾ നല്ല നീളത്തിലുള്ള സിറ്റ് ഔട്ടാണ് വീടിന് കൊടുത്തിരിക്കുന്നത്. ഏകദേശം ഒരു 3-4 ചെയറുകളൊക്കെ ഇടാനുള്ള സ്പേസ് ഇട്ടിട്ടാണ് ഈ ഒരു സിറ്റ് ഔട്ട് അവർ ചെയ്തിരിക്കുന്നത്. വീടിൻ്റെ മെയിൻ ഡോറ് ഈ കാണുന്നതാണ്. 2 പാളിയുടെ ഡോറാണ് കൊടുത്തിരിക്കുന്നത്.
ഇവിടുത്തെ വുഡുകളുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ മെയിൻ ഡോറ് ടീക്ക് വുഡിലാണ് തീർത്തിരിക്കുന്നത്. ബാക്കിയുള്ള എല്ലാ മരത്തിൻ്റെ വർക്കുകളും വന്നിട്ട് ആഞ്ഞിലയിലും മഹാഗണിയിലുമാണ് ചെയ്തിരിക്കുന്നത്. നേരെ നമ്മൾ വന്നിരിക്കുന്നത് വീടിൻ്റെ ഗസ്റ്റ് ലിവിംഗ് സ്പേസിലേക്കാണ്. ടൈൽ വന്നിട്ട് വൈറ്റ് കളറാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഇവിടുത്തെ വിൻഡോസ് വരുന്നത് കയറി വരുമ്പോൾ തന്നെ റൈറ്റ് സൈഡിലായിട്ടാണ് മൂന്ന് വിൻഡോസ് കൊടുത്തിരിക്കുന്നത്. നേരെ വരുമ്പോൾ നമുക്ക് കാണുന്നത് ഇവിടെ വിസിബിളായി വരുന്നത് ഇവിടുത്തെ ടി വി യൂണിറ്റിൻ്റെ സ്പേസാണ്. ഒരു വൈറ്റ് കളർ ആൻഡ് വുഡിൻ്റെ ഫിനിഷോട് കൂടിയിട്ടുള്ള കളറുകളാണ് ഇവിടെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. ഗസ്റ്റ് ലിവിംഗ് ഏരിയ അത്യാവശ്യം നല്ല വലുപ്പത്തിലാണ് ചെയ്തിരിക്കുന്നത്. ഏകദേശം ഒരു 10-ോ 11-ോ പേർക്കൊക്കെ ഉൾക്കൊള്ളാൻ കഴിയുന്ന രീതിയിലുള്ള വലിയ ഏരിയയാണ് ഗസ്റ്റ് ലിവിംഗ് സ്പേസിനായിട്ട് കൊടുത്തിരിക്കുന്നത്. ഇവിടുത്തെ എല്ലാ റൂമുകളുടെയും റൂഫിൽ വന്നിട്ട് ആവശ്യത്തിന് സ്റ്റാൻഡേർഡായ രീതിയിലുള്ള വർക്കുകളൊക്കെ ചെയ്തിട്ടാണ് LED ലൈറ്റുകൾ കൊടുത്തിരിക്കുന്നത്. ലിവിംഗ് ഏരിയയിൽ നിന്ന് നമ്മൾ നേരെ വരുന്നത് ഡൈനിങ് സ്പേസിലേക്കാണ്. ഡൈനിങ് സ്പേസിൻ്റെ എൻട്രൻസ് ഒക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം എല്ലായിടത്തും ആവശ്യത്തിനൊക്കെ ധാരാളം വുഡിൻ്റെ വർക്കുകളൊക്കെ കൊടുത്തിട്ടാണ് എൻട്രൻസുകളും എല്ലാ റൂമുകളുടെയും എൻട്രൻസിൽ അവർ നല്ല രീതിയിൽ തന്നെ വുഡിൻ്റെ വർക്കുകളാണ് കൊടുത്തിരിക്കുന്നത്. ഡൈനിങ് ഏരിയയിലേക്ക് വരുന്ന സമയത്ത് അവിടെ നിന്നിട്ടാണ് മുകളിലേക്കുള്ള സ്റ്റെപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ ഏകദേശം ഒരു 7-8 പേർക്ക് ഇരിക്കാവുന്ന രീതിയിലുള്ള ഒരു ഡൈനിങ് ഏരിയയാണ് അവരിവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ വാഷ് ബേസിൻ വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. സെറയുടെയാണ് ആ യൂണിറ്റ് അവർ യൂസ് ചെയ്തിരിക്കുന്നത്. അതിന് തൊട്ടടുത്തായിട്ട് പെർഗോള മോഡലിൽ കുറച്ച് ഓപ്പണിങ്സ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ മുകളിലേക്ക് പോകാനുള്ള ആ സ്റ്റെയറിൻ്റെ താഴെയുള്ള ഭാഗത്തും അവർ നല്ല രീതിയിൽ തന്നെ യൂട്ടിലൈസ് ചെയ്തിട്ടാണ് അവിടെ കബോർഡ് ഫെസിലിറ്റിയൊക്കെ കൊടുത്തിരിക്കുന്നത്. വാഷ് ബേസിൻ ഇടിക്കുന്നതിൻ്റെ താഴെയാണെങ്കിലും ആവശ്യത്തിനുള്ള സ്റ്റോറേജ് സ്പേസൊക്കെ ലഭ്യമാക്കിയിട്ട് തന്നെയാണ് അവർ ചെയ്തിരിക്കുന്നത്. വേറെ ഒരു കാര്യം പറയാനുള്ളത്, നമ്മൾ ഈ ഡൈനിങ് ഏരിയയിൽ നിൽക്കുന്ന സമയത്ത് ഇവിടെ നിന്ന് ഒരു ഡോറ് നമുക്ക് കാണാം. സാധാരണ വീടുകളിലൊന്നും കാണാത്തതാണ്. ആ ഡോറിൻ്റെ രണ്ട് സൈഡിലായിട്ട് അവർ ഓരോ വിൻഡോസ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഡോറ് തുറന്ന് നമ്മൾ വരുന്നത് ഒരു ഓപ്പൺ ആയിട്ടുള്ള ഒരു ചെറിയൊരു കോട്ടയാട് പോലുള്ള ഒരു ഏരിയയിലേക്കാണ്. അവരൊരു സ്പേസ് അവിടെ ഇട്ടിട്ട് അത് കംപ്ലീറ്റ് ആയിട്ട് മുകൾ ഭാഗത്തെല്ലാം തന്നെ പോളികാർബൺ ഷീറ്റ് ഇട്ട് കവർ ചെയ്തിട്ട് ബാക്കിയുള്ള സൈഡെല്ലാം ജസ്റ്റ് അഴികളോടുകൂടിയ ഒരു വർക്ക് കൊടുത്ത് ഓപ്പൺ ആയിട്ടാണ് ഇട്ടിരിക്കുന്നത്. അതിൻ്റെ താഴെ വന്നിട്ടാണെങ്കിൽ നല്ല രീതിയിൽ ഗ്രാസൊക്കെ വിരിച്ച് ഭംഗിയാക്കിയിട്ടിട്ടുണ്ട്. മുകളിൽ നിന്ന് സൂര്യപ്രകാശമൊക്കെ നല്ല രീതിയിൽ അകത്തേക്ക് വരുന്ന രീതിയിലാണ് ആ ഒരു ഏരിയ അവർ ചെയ്തിരിക്കുന്നത്. നമുക്ക് ഈവനിംഗ് ആൻഡ് മോർണിംഗ് ടൈമിലൊക്കെ അവിടെ ഇരുന്നിട്ട് ചായ കുടിക്കാനും ഒന്ന് എൻജോയ് ചെയ്യാനും ഒന്ന് മൊബൈൽ നോക്കി നമുക്കൊന്ന് ജസ്റ്റ് റിലാക്സ് ചെയ്യാനൊക്കെ നല്ലൊരു ഏരിയ ആയിട്ടാണ് അവരത് കൊടുത്തിരിക്കുന്നത്. ഡൈനിങ് സ്പേസിൽ നിന്നാണ് ഇവിടുത്തെ കിച്ചൺ സ്റ്റാർട്ട് ചെയ്തത്. കിച്ചൺ സ്റ്റാർട്ട് ചെയ്യുന്ന എൻട്രൻസിൽ തന്നെ വന്നിട്ടാണ് ക്രോക്കറി ഷെൽഫ് സെറ്റ് ചെയ്തിരിക്കുന്നത്. കിച്ചണിൻ്റെ ഒരു എൻട്രൻസ് വന്നിട്ട് വുഡിൻ്റെ നല്ല ഭംഗിയുള്ള വർക്കുകളൊക്കെ കൊടുത്തിട്ട് ഈ ഭാഗത്തായിട്ട് ഒരു ഹാങ്ങിങ് ലൈറ്റാണ് അവർ കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഈ സ്റ്റോറേജ് സ്പേസ് ഇവിടെ ഓൾറെഡി കണ്ടു. അകത്ത് കൊടുത്തിരിക്കുന്ന പോലെ പുറത്ത് കൊടുത്തിരിക്കുന്ന പോലെ തന്നെ ഇതിൻ്റെ അകത്ത് വരുമ്പോഴും ഈ വുഡിൻ്റെ വർക്ക് കാണുന്നിടത്തെല്ലാം ധാരാളം സ്റ്റോറേജ് സ്പേസ് അവർ ലഭ്യമാക്കിയിട്ടുണ്ട്. കിച്ചണിലേക്ക് വരുന്ന സമയത്താണെങ്കിൽ ടൈലിന് വേറെ ചേഞ്ചസ് ഒന്നും വരുന്നില്ല, സെയിം തന്നെയാണ്. കിച്ചൺ ക്യാബിനറ്റ്സ് എല്ലാം വന്നിട്ട് ഒരു വൈറ്റ് ആൻഡ് ബ്ലൂ കളറായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ധാരാളം സ്റ്റോറേജ് സ്പേസ് മുകളിലും താഴെയൊക്കെ ആയിട്ട് അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ എയർ സർക്കുലേഷന് വേണ്ടിയിട്ട് രണ്ട് ഭാഗത്തായിട്ട് വിൻഡോകൾ ധാരാളം തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ കിച്ചൺ വന്നിട്ട് ഓപ്പൺ കിച്ചണുമാണ്, നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡോറ് വെച്ച് കവർ ചെയ്യാം, ആ ഒരു രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ കിച്ചണിൻ്റെ വേറൊരു പ്രത്യേകത, രണ്ട് പാർട്ടായിട്ടാണ് കിച്ചൺ അവർ ചെയ്തിരിക്കുന്നത്. അവിടെ നിന്ന് നമുക്ക് ഓപ്പൺ ആയി കിടക്കുന്ന വേറൊരു സെക്കൻഡ് കിച്ചൺ പോലെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ ഏരിയ ആണെങ്കിലും അവർ മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ട് ധാരാളം കബോർഡുകൾ മുകളിലും താഴെയൊക്കെ ആയിട്ട് ലഭ്യമാക്കിയിട്ടുണ്ട്. അതുകൂടാതെ ഇവിടെ ഒരു സിങ്ക് ഫെസിലിറ്റി കൂടി അവർ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് എത്ര പേരുണ്ടെങ്കിലും നന്നായിട്ട് നിന്ന് കിച്ചണിൽ മാനേജ് ചെയ്യാവുന്ന രീതിയിലുള്ള സ്പേസാണ് ഇവരിവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു സെക്കൻഡ് കിച്ചൺ കഴിഞ്ഞ് നമ്മൾ നേരെ വരുമ്പോൾ ഇവിടുത്തെ ഒരു വർക്ക് ഏരിയ സ്പേസാണ് ഈ കാണുന്നത്. ഇത് വർക്ക് ഏരിയ സ്പേസ് എന്നൊക്കെ പറയാൻ തന്നെ നമുക്ക് ബുദ്ധിമുട്ടാണ്. കാരണം കിച്ചണിനോട് ഏകദേശം അടുത്ത് നിൽക്കുന്ന ഒരു രീതിയിൽ തന്നെയാണ് വർക്ക് ഏരിയ സ്പേസ് അവർ ചെയ്തിരിക്കുന്നത്. അവിടെ നല്ല രീതിയിൽ തന്നെ ഒരു സ്ലാബൊക്കെ ഇട്ടിട്ട് അവിടുത്തെ ആ ഒരു സ്റ്റോറേജ് ഏരിയ കൂടി നന്നായിട്ട് കവർ ചെയ്ത് ധാരാളം കബോർഡുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ അവിടെ ഒരു സിങ്ക് ഫെസിലിറ്റി കൂടി ലഭ്യമാക്കിയിട്ടുണ്ട്. ചുറ്റിനും നല്ല രീതിയിൽ തന്നെ കവർ ചെയ്ത് രണ്ട് സൈഡിലേക്കും ഡോറൊക്കെ വെച്ചിട്ടാണ് ഈ ഒരു വർക്ക് ഏരിയ സ്പേസ് അവർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മളിവിടുത്തെ കിച്ചണും വർക്ക് ഏരിയയും കണ്ടു. വീണ്ടും ഈ ഡൈനിങ് സ്പേസിലേക്ക് വന്നിരിക്കുകയാണ്. ഇനി നമുക്ക് ഇവിടുത്തെ ബെഡ്റൂമാണ് കാണേണ്ടത്. നമ്മൾ ഡൈനിങ് ഏരിയയിൽ നിന്ന് നേരെ പോകുന്നത് ബെഡ്റൂമിലേക്കാണ്. ഈ ഒരു ഭാഗത്ത് നിൽക്കുന്ന സമയത്ത് ഇവിടെ ഒരു ബെഡ്റൂം കൊടുത്തിട്ടുണ്ട്. ആ ഒരു സ്പേസ് അവിടെയും ബെഡ്റൂം കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ബെഡ്റൂം ആദ്യം നോക്കാം. ബെഡ്റൂമിൻ്റെ ഡോറിൻ്റെ പാറ്റേൺ വരുന്നത് ഇങ്ങനെയാണ്. ബെഡ്റൂമിലേക്ക് വരുന്ന സമയത്ത് അത്യാവശ്യം സ്പേഷ്യസ് ആയൊരു ബെഡ്റൂം തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. മൂന്ന് സൈഡിലായിട്ട് ജനലുകൾ ധാരാളം കൊടുത്തിട്ടുണ്ട്. റൂഫിൽ വന്നിട്ടും ആവശ്യത്തിനുള്ള വർക്കുകളാണ് ചെയ്തിരിക്കുന്നത്.
ഒരു സൈഡിലായിട്ടാണ് ഇവിടുത്തെ വാർഡ്രോബ് കൊടുത്തിരിക്കുന്നത്. മൂന്ന് ഡോറുകളായിട്ട് ഓപ്പൺ ചെയ്യാവുന്ന വാർഡ്രോബാണ് വിത്ത് മിറർ കൊടുത്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. ബാത്റൂം ഫിറ്റിംഗ്സ് ഒക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞു, സെറയുടെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു വൈറ്റ് ആൻഡ് ബ്രൗണിഷ് കളറിലുള്ള ടൈലാണ് വോളിലും ഫ്ലോറിലും കൂടി ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ആ ഒരു ബെഡ്റൂമിൽ നിന്ന് നമ്മൾ ഇറങ്ങിയിട്ട് നേരെ വരുന്നത് ഇവിടുത്തെ നെക്സ്റ്റ് ബെഡ്റൂമിലേക്കാണ്. നെക്സ്റ്റ് ബെഡ്റൂമിലേക്ക് വരുന്ന സമയത്ത് ചെറിയൊരു പാസേജ് പോലെ കൊടുത്തിട്ട് അവിടെ നിന്നിട്ടാണ് ബെഡ്റൂമിലേക്ക് വരുന്നത്. ഈ ഒരു ബെഡ്റൂം ആണെന്നുണ്ടെങ്കിലും നേരെ വരുമ്പോൾ തന്നെ നമ്മൾ കാണുന്നത് ഇവിടുത്തെ വിൻഡോസ് ആണ്. രണ്ട് സൈഡിലായിട്ട് മൂന്ന് വിൻഡോസ് ആയിട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. റൂഫിലൊക്കെ ആവശ്യത്തിനുള്ള വർക്കുകൾ കൊടുത്തിട്ടുണ്ട്. നേരത്തെ കണ്ട വാർഡ്രോബിനെ അപേക്ഷിച്ച് കുറച്ചും കൂടെ ഡിഫറെൻ്റ് ആയ മോഡലാണ് കൊടുത്തിരിക്കുന്നത്. മൂന്ന് ഡോസ് ആയിട്ട് കൊടുത്തിട്ട് അതിൻ്റെ സൈഡിലായിട്ട് എക്സ്ട്രാ ഒരു സ്പേസ് കൊടുത്തിട്ട് അവിടെ വിത്ത് മിററോട് കൂടിയ ഒരു ഡ്രസ്സിംഗ് ടേബിളാണ് അവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഈ പറയുന്ന വാർഡ്രോബിൻ്റെ ഇടയിലെല്ലാം തന്നെ ധാരാളം പോക്കർ ഷെൽഫുകളൊക്കെ കൊടുത്തിട്ട് ധാരാളം വർക്കുകൾ അവിടെയും കൊടുത്തിട്ടുണ്ട്. ബാത്റൂം വന്നിട്ട് ഏകദേശം ആ ഒരു സെയിം കളറിലുള്ള ടൈൽ തന്നെയാണ് വോളിലും ഫ്ലോറിലും എല്ലാം അവർ യൂസ് ചെയ്തിരിക്കുന്നത്. രണ്ട് ബെഡ്റൂമുകൾ കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ ഡൈനിങ് സ്പേസിൻ്റെ ഏരിയയിൽ വന്നിരിക്കുകയാണ്. ഇനി നമുക്ക് കാണേണ്ടത് ഇവിടുത്തെ മുകളിലത്തെ കാഴ്ചകളാണ്. മുകളിലേക്കുള്ള സ്റ്റെപ്പ് കയറുന്ന സമയത്ത് ഇവിടുത്തെ സ്റ്റെപ്പുകളെല്ലാം വന്നിട്ട് ബ്ലാക്ക് കളറിലുള്ള ഗ്രാനൈറ്റിലാണ് ചെയ്തിരിക്കുന്നത്. ഹാൻഡ് റെയിൽസ് എല്ലാം വന്നിട്ട് ഔട്ടർ പോർഷൻ ഫുള്ളായിട്ട് വുഡിൽ ചെയ്തിട്ട് അതിനുള്ളിലെല്ലാം കവർ ചെയ്തിരിക്കുന്നത് ടഫൻ്റെ ഗ്ലാസ് ഇട്ടിട്ടാണ്. നേരെ കയറി വരുമ്പോൾ കാണുന്ന ആ ഒരു വലിയ വോളിൻ്റെ മുകളിലും താഴെയൊക്കെ ആയിട്ട് ഓപ്പണിങ്സ് കൊടുത്തിരിക്കുന്നത് പെർഗോള മോഡലിലാണ്. അതുകൂടാതെ നമുക്ക് താഴെ നിന്ന് വരുമ്പോൾ തന്നെ റൂഫിൽ ചെയ്തിരിക്കുന്ന വർക്കുകളൊക്കെ വിസിബിളാണ്. നല്ല രീതിയിൽ തന്നെ ഭംഗിയുള്ള വർക്കുകളാണ് റൂഫിൽ കൊടുത്തിരിക്കുന്നത്. മുകളിലേക്ക് കയറി നമ്മൾ നേരെ വരുന്നത് ഒരു വലിയ ഹാളിലേക്കാണ്. നേരെ കയറി വരുമ്പോൾ ഇത്രയും സ്പേസ് ഇങ്ങനെ വേക്കൻ്റ് ആയിട്ട് കിടക്കുകയാണ്. അപ്പം ഈ ഒരു ഹാള് ഇങ്ങനെ നീണ്ട് നിവർന്ന് ഇങ്ങനെ അങ്ങോട്ട് പോയേക്കാണ്. അപ്പം നമുക്ക് ഈ ഒരു ഹാളിൽ നമ്മൾ കയറി വരുമ്പോൾ തന്നെ നമ്മളുടെ ഈ ഒരു സൈഡിലായിട്ട്, അതായത് നമ്മൾ സ്റ്റെപ്പ് കയറി വരുമ്പോൾ നമ്മളുടെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു റൂം കാണുന്നുണ്ട്. അത് നമുക്ക് എന്താണെന്ന് നോക്കാം. ഇവിടുത്തെ മുകളിലുള്ള ബെഡ്റൂമുകളുടെ എല്ലാം പാറ്റേൺ, ഡോറിൻ്റെ പാറ്റേൺ വരുന്നത് ഈ ഒരു ഡിസൈനാണ്. ഈ ഒരു ഡോറ് തുറന്നിട്ട് നമ്മൾ നേരെ വരുന്നത് ഇവിടുത്തെ ഒരു ബെഡ്റൂമിലേക്കാണ്. ഇത് നമുക്ക് സെർവൻറ്റിനായിട്ടുള്ള ബെഡ്റൂമായിട്ട് പ്രൊവൈഡ് ചെയ്യാവുന്നതാണ്. കാരണം ഇത് നമുക്ക് ഇവിടെ വാഷിംഗ് മെഷീനൊക്കെ വയ്ക്കാനുള്ള ഒരു യൂട്ടിലിറ്റി കം സെർവൻറ്റ് റൂം എന്നുള്ള രീതിയിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. കംപ്ലീറ്റ് ആയിട്ട് ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ട് എല്ലാ ഫെസിലിറ്റികളോടും കൂടിയിട്ടാണ് ഈ ഒരു റൂം അവർ ചെയ്തിരിക്കുന്നത്. നേരെ രണ്ട് സൈഡിലായിട്ടാണ് ഇവിടെ മൂന്ന് വിൻഡോസ് കൊടുത്തിരിക്കുന്നത്. അതുകൂടാതെ യൂട്ടിലിറ്റി കം സെർവൻറ്റ് റൂം ആണെങ്കിൽ പോലും ഇതിൻ്റെ റൂഫിലും അവർ നല്ല രീതിയിൽ തന്നെ വർക്കുകളൊക്കെ ചെയ്ത് എൽഇഡി ലൈറ്റാണ് കൊടുത്തിരിക്കുന്നത്. അതുകൂടാതെ ഇവിടുത്തെ ഒരു അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. ഇതിൻ്റെ സൈഡ് വന്നിട്ട് പെർഗോള മോഡലിലൊരു ഓപ്പണിംഗ് കൂടി അവർ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു റൂമിൻ്റെ പുറത്തേക്ക് ഒരു ജസ്റ്റ് ഒരു ഡോറ് വെച്ചിട്ട് ഒരു ഓപ്പണിംഗ് വരുന്നുണ്ട്. ഇത് മുകളിലെ ടെറസിലേക്ക് പോകാനുള്ള ഓപ്പണിംഗ് ആണ്. ജസ്റ്റ് കാണിക്കാനൊന്നുമില്ല, ഞാൻ ജസ്റ്റ് പറഞ്ഞു പോകുന്നത് മാത്രമേ ഉള്ളൂ. ഇവിടെ നിന്നാണ് നേരെ മുകളിലേക്ക് പോകാനുള്ള ഒരു സ്റ്റെപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. മുകളിൽ വന്നിട്ട് ഓപ്പൺ ടെറസായിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മൾ ഇവിടുത്തെ ഈ നേരെ കയറി സ്റ്റെപ്പ് വന്നു കഴിഞ്ഞപ്പം ഇവിടുത്തെ ഒരു യൂട്ടിലിറ്റി സ്പേസ് കണ്ടു. അത് കഴിഞ്ഞ് ഇവിടുത്തെ ഹാൾ ഇങ്ങനെ നീണ്ട് പരന്ന് നിവർന്ന് കിടക്കുമ്പോൾ അതിൻ്റെ റൈറ്റ് സൈഡ് കാണുന്ന വലിയൊരു ഹാളിൻ്റെ ഏരിയയാണ് സെക്കൻഡ് അപ്പർ ഗസ്റ്റ് ലിവിങ് ഏരിയ ആയിട്ട് അവർ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ മുകൾ ഭാഗത്ത് ഈ ഒരു ലിവിങ് സ്പേസിൽ ഇവർ ടി വി വെക്കാനുള്ള യൂണിറ്റ് കൊടുത്തിരിക്കുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. ഇവിടുത്തെ പെയിൻറ്റ് വരുന്നത് ഐവറിയാണ്. ഐവറി ആൻഡ് വുഡൻ ഫിനിഷോട് കൂടിയ ഒരു വർക്കാണ് ടി വി യൂണിറ്റ് ഇരിക്കാനുള്ള ആ ഒരു ഏരിയയിൽ അവർ കൊടുത്തിരിക്കുന്നത്. അതുകൂടാതെ ഇതിൻ്റെ മുകൾ ഭാഗത്തൊക്കെ വന്നിട്ടാണെങ്കിലും നല്ല രീതിയിൽ വർക്കുകൾ കൊടുത്തിട്ടുണ്ട്. മൂന്ന് പാളിയുടെ ഒരു വിൻഡോയും അവർ ആ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ടി വി യൂണിറ്റൊക്കെ ഇരിക്കുന്ന ഈ ഒരു സ്പേസിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ഡോറ് വരുന്നുണ്ട്. ആ ഡോർ തുറന്ന് നമ്മൾ നേരെ ചെല്ലുന്നത് ഇവിടുത്തെ വിശാലമായ ഒരു ബാൽക്കണി സ്പേസിലേക്കാണ്. ഒരു ചെറിയ ബാൽക്കണി എന്നൊന്നും പറഞ്ഞാൽ പോരാ, നല്ല നീളത്തിലും വീതിയിലുള്ളൊരു ബാൽക്കണിയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ബാൽക്കണി ആണെങ്കിൽ പോലും ഇതിൻ്റെ ഏരിയാസ് അവർ കംപ്ലീറ്റ് റൂഫിലൊക്കെ വന്നിട്ട് നല്ല രീതിയിൽ വർക്കുകളൊക്കെ ചെയ്തിട്ട് എൽ ഇ ഡി ലൈറ്റുകൾ ഇട്ടിട്ടുണ്ട്.
അതുകൂടാതെ ഇത് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തിരിക്കുന്ന ഹാൻഡ് റെയിൽസ് എല്ലാം വന്നിട്ട് വുഡിൻ്റെ ഔട്ടർ ഫ്രെയിം ഇട്ടിട്ട് ഉള്ളിൽ ടഫിൻ്റെ ഗ്ലാസ് ഇട്ടിട്ടാണ് കവർ ചെയ്തിരിക്കുന്നത്. മുകളിലൊക്കെ ആയിട്ട് ലാഡർ ഷേപ്പിലൊക്കെ നല്ല ഭംഗിയുള്ള ഡിസൈനുകൾ കൊടുത്തിട്ടുണ്ട്. താഴെ നിന്നുള്ള പില്ലറിൻ്റെ കണ്ടിന്യൂഷൻ മുകളിലേക്ക് വരുന്നെടുത്ത രണ്ട് പില്ലറുകളും നല്ല ഭംഗിയായിട്ടുള്ള കളർ കോമ്പിനേഷനുള്ള പെയിൻറ്റിംഗ് ആണ് അവർ കൊടുത്തിരിക്കുന്നത്. ഇവിടെ നിൽക്കുന്ന സമയത്ത് നമുക്ക് കാണാം ഇവിടെ ചുറ്റിനും വില്ലകളൊക്കെ ധാരാളമുണ്ട്. അപ്പം എല്ലാ വില്ലകളും തന്നെ ഇവിടെ 10-15 വില്ലകളോളം എല്ലാം തന്നെ സെയിലായതാണ്. ഈ കാണുന്ന ഒരു വില്ല മാത്രമാണ് ഇന്ന് സെയിലിനായിട്ട് ഇവരെ ഇട്ടിരിക്കുന്നത്. അപ്പം നമ്മൾ ഇവിടെ നിന്നും നേരെ ആ ഒരു ബാൽക്കണി കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ കാണുന്നത് ഇവിടുത്തെ ഈ ഒരു ഗസ്റ്റ് ലിവിംഗ് ഏരിയയിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ഇനി നമ്മൾ ഇവിടെ താഴെ രണ്ട് ബെഡ്റൂമുകൾ കണ്ടു, മുകളിൽ ഒരു സെർവൻ ബെഡ്റൂം കണ്ടു. ഇനി ഇവിടെ വേറെ രണ്ട് ബെഡ്റൂമുകളാണ് നിങ്ങളെ പരിചയപ്പെടുത്താനുള്ളത്. ഈ ഒരു ഭാഗത്തൊരു ബെഡ്റൂം ഉണ്ട്, ഇവിടെയും ഒരു ബെഡ്റൂം ഉണ്ട്. നമുക്ക് ആദ്യം കാണുന്ന ബെഡ്റൂം തന്നെ നോക്കാം. ഈ ഒരു ബെഡ്റൂമിലേക്ക് കടന്നു വരുന്ന സമയത്ത് രണ്ട് ഭാഗത്തായിട്ടാണ് വിൻഡോസ് കൊടുത്തിരിക്കുന്നത്. ഇവിടുത്തെ വാർഡ്രോബ് വരുന്നത് ആ ഒരു ഭാഗത്തായിട്ടാണ്. താഴെ കണ്ട വാർഡ്രോബിന് സെയിം പാറ്റേൺ ആണ് കൊടുത്തിരിക്കുന്നത്. റൂഫിലൊക്കെ നല്ല രീതിയിൽ തന്നെ വർക്കുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. ഡോറുകളൊക്കെ തന്നെ സെയിം പാറ്റേൺ ആണ്. ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന ടൈലാണെന്നുണ്ടെങ്കിലും നമ്മൾ നേരത്തെ കണ്ട കളർ കോമ്പിനേഷനിൽ ചെറിയൊരു ചേഞ്ചസ് ഒക്കെ മാത്രമേ വരുന്നുള്ളൂ. ഇനി നമുക്ക് കാണേണ്ടത് ഇവിടുത്തെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ബെഡ്റൂം ആണ്. ഇതിൻ്റെ ഈ ഒരു വോള് കഴിഞ്ഞ് തൊട്ടടുത്ത് തന്നെയാണ് ഇവിടുത്തെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ബെഡ്റൂം വരുന്നത്. നേരത്തെ കണ്ട റൂമുകളുടെയൊക്കെ പോലെ തന്നെ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടാണ് ഈ ഒരു റൂമും അവർ ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് നേരെ വരുമ്പോൾ തന്നെ നമുക്ക് ഒരു ഡോറും കാണാം, അതിന് രണ്ട് വിൻഡോസ് രണ്ട് സൈഡിലായിട്ട് കാണാം. അതുകൂടാതെ മൂന്ന് പാളിയുടെ ഒരു വിൻഡോ അവിടെ വേറെയും കൊടുത്തിട്ടുണ്ട്. ഈ റൂമിലും വാർഡ്രോബ് ചെയ്തിരിക്കുന്നത് താഴെ കണ്ട സെയിം ആ ഒരു മോഡലിൽ തന്നെയാണ്. അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നതും അതിൻ്റെ തൊട്ടടുത്ത് തന്നെയായിട്ടാണ്. ഈ ഒരു ബെഡ്റൂമിൽ നിന്ന് ഓപ്പൺ ചെയ്യുന്ന വേറെ ഒരു ഡോറ് കൂടെയുണ്ട്. അത് വന്നിട്ട് ഇവിടുത്തെ ഒരു ചെറിയ ബാൽക്കണിയാണ്. നമ്മുടെ വീടിൻ്റെ ഇങ്ങോട്ട് ഇറങ്ങി വരുന്ന മുകൾ ഭാഗത്തുള്ള ആ വഴിയൊക്കെ നമുക്ക് നല്ല രീതിയിൽ വിസിബിൾ ആവുന്ന രീതിയിൽ, അപ്പം നമുക്ക് മുകളിൽ നിൽക്കുകയാണെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് ആരെങ്കിലുമൊക്കെ വരുന്നുണ്ടെങ്കിൽ ഒത്തിരി ദൂരെ നിന്ന് തന്നെ നമുക്ക് അറിയാൻ പറ്റും. അതുപോലൊരു ചെറിയ കുട്ടി ബാൽക്കണി അവരിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ചെറിയ ബാൽക്കണി എന്നൊന്നും പറയാൻ പറ്റില്ല, അത്യാവശ്യത്തിന് നീളവും വീതിയൊക്കെ കൊടുത്തിട്ടുള്ള ബാൽക്കണി തന്നെ ആയിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ മുകളിലാണെങ്കിലും അത്യാവശ്യത്തിനുള്ള ലൈറ്റ് ഫിറ്റിംഗ്സും കാര്യങ്ങളൊക്കെ കൊടുത്ത് ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ വീടിൻ്റെ ഏകദേശം എല്ലാ കാര്യങ്ങളും തന്നെ നമ്മൾ കണ്ടു കഴിഞ്ഞു എന്ന് നമുക്ക് പറയാം. ഇനിയിപ്പം ഞാൻ പറയാതിരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇതിപ്പം ഞാൻ പറഞ്ഞു കാക്കനാട് മുക്കാട്ടുപുഴയിൽ നിന്നും ഏകദേശം ഒരു 2-2.5 കിലോമീറ്റർ മാത്രമാണ് ഈ വീട്ടിലേക്കുള്ള ദൂരം എന്ന് പറഞ്ഞു. ഇവിടെ നിന്ന് ഇൻഫോ പാർക്കിലേക്ക് 11 കിലോമീറ്റർ മാത്രമാണ് ഡിസ്റ്റൻസ് വരുന്നത്. അതുപോലെ ഇതിന് ചുറ്റുവട്ടത്തൊക്കെ ആയിട്ട് 1-2 കിലോമീറ്ററിനുള്ളിൽ തന്നെ നല്ല നല്ല സ്കൂളുകളും അതുപോലെ തന്നെ എല്ലാ മതവിഭാഗത്തിൽപ്പെട്ടവരുടെ ആരാധനാലയങ്ങളാണെങ്കിലും ഹോസ്പിറ്റലുകളാണെങ്കിലും എല്ലാം തന്നെ സ്ഥിതി ചെയ്യുന്നുണ്ട്. നമുക്ക് ഈ വീടിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. 7.400 സെൻറ് സ്ഥലത്ത് 2400 സ്ക്വയർ ഫീറ്റിൽ 5 ബെഡ്റൂമോട് കൂടി ചെയ്തിരിക്കുന്ന ഈ മനോഹരമായ വീട് നിർദ്ദേശിക്കുന്ന വില 99 ലക്ഷം രൂപയാണ്. അത് ചെറുതായിട്ടൊക്കെ നെഗോഷ്യബിളാണ്. അപ്പോൾ ഈ ഭംഗിയുള്ള ഇത്രയും വലിയ സ്പേസുള്ള ഈ ഒരു വീട് സ്വന്തമാക്കാനായിട്ട് ആഗ്രഹിക്കുന്നവർ, അതിപ്പോൾ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഇത്രയും വലിയൊരു വീട് കാണണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. നിങ്ങൾ വന്നിട്ട് നിങ്ങൾക്ക് വീട് എടുക്കണം എന്നുള്ളൊക്കെ നമുക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രമാണ് നമ്മളൊരു വീട് എടുക്കുകയുള്ളൂ. അപ്പോൾ ഇത്രയും വലിയൊരു വീട് നിങ്ങൾക്ക് കാണണമെന്നൊരു ആഗ്രഹം തോന്നുവാണെങ്കിൽ പോലും തീർച്ചയായിട്ടും നിങ്ങൾ മാർബിൾ ഹോംസിലേക്ക് വിളിക്കുക. അപ്പോൾ ഈ വീട് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ സ്ക്രീനിൽ കാണുന്ന നമ്പറുകളിലേക്ക് പെട്ടെന്ന് തന്നെ വിളിച്ചോളൂ. അടുത്തൊരു മനോഹരമായ വീടിൻ്റെ വിശേഷങ്ങളുമായി മാർബിൾ ഹോംസിൽ കാണുന്നത് വരെയും എല്ലാവർക്കും ബൈ.